കൊല്ലം ശാസ്താംകോട്ടയിൽ മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. വെള്ളക്കരം കൂട്ടിയതിനെതിരെയായിരുന്നു പ്രതിഷേധം. നാല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും. റഹീസ്, എങ്ങനെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം, പോലീസ് നടപടി? ഇപ്പോ ഈ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രിമാർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന സംഭവവും ഒപ്പം തന്നെ ഈ അതിനെ തൊഴിലുള്ള സംഘർഷവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷം ഒക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് മറ്റൊരു മന്ത്രിക്ക് നേരെ കൊല്ലത്ത് കരിങ്കൊടി കാട്ടിയിരിക്കുന്നത്. അത് മന്ത്രി റോഷി അഗസ്റ്റിന് നേരെയാണ് കരിങ്കൊടി കാട്ടിയിരിക്കുന്നത്. കൊല്ലം ശാസ്താംകോട്ടയിൽ മന്ത്രി ഒരു പരിപാടിക്ക് എത്തുമ്പോഴായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഈ ഒരു പ്രതിഷേധം. ഈ നാല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ശാസ്താംകോട്ട ബ്ലോക്ക് ഭാരവാഹികളാണ് ഇവരെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഈ നാലു പേരെയും ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമാണ് അതിനെ തുടർന്നാണ് ഈ കരിങ്കൊടി കാട്ടിയത്. നേരത്തെയും മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ കൊല്ലത്തെത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് വലിയ സംഘർഷവും ഒപ്പം തന്നെ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പോരിലേക്കൊക്കെ നീങ്ങിയ ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും മന്ത്രി റോഷി അഗസ്റ്റിന് നേരെയും കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. മന്ത്രിയുടെ വാഹനം തടഞ്ഞു നിർത്തി കരിങ്കൊടി കാണിക്കാനാണ് പ്രവർത്തകർ ശ്രമിച്ചത്. പോലീസ് എന്തായാലും കൃത്യസമയത്ത് ഇടപെട്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇവരെ ഈ നാല് പ്രവർത്തകർ ഇപ്പോൾ സ്റ്റേഷനിലാണ്. ഒപ്പം ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് ഉണ്ടാകുമെന്നും അറിയുന്നുണ്ട്. സൈഫോ മുഹമ്മദ് റഹീസ്, കൊല്ലത്ത് നിന്ന്.